അപ്പൊ ഇന്നത്തെ വിഷയം എന്താ വെച്ചാല്, ഞാൻ പറഞ്ഞ ഈ അയൽവാസികളായിട്ടുള്ള വ്യക്തി, അവർ പോയിട്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ട് കോടതിയിൽ, സ്റ്റേഷനിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം എന്നെ വിളിക്കലുണ്ട്, വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഇന്നലെ വിളിച്ചിട്ട് അദ്ദേഹം എന്നോട് സംസാരിച്ചു, വളരെ മോശമായിട്ടാണ് പുള്ളി സംസാരിച്ചു. ഏകദേശം 9 വർഷം മുൻപ് കാണാതായ ദിയ ഫാത്തിമയെ കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് വളരെ ചർച്ചയാണ്. അപ്പോൾ ഇതുമായി സംബന്ധിച്ച് ജുനൈദ് നമ്പലിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി 2 വർഷമായിട്ട് ഈ ഒരു കുട്ടിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ പാതി വഴിയിൽ നിന്ന് പോകുന്ന ഒരവസ്ഥയിലാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ ജുനൈദ് നമ്പലിൻ എന്ന് പറയുന്ന വ്യക്തി ഈ ദിയ ഫാത്തിമയുടെ ഉമ്മയുടെ വീടിൻ്റെ അയൽവാസികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ജുനൈദ് നമ്പലിൻ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിലായിരുന്നു ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ആ ഒരു അയൽവാസികൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. അവരത് ജുനൈദ് നമ്പലിനെതിരെ കേസ് കൊടുക്കുകയാണ് ചെയ്തത്. അവരങ്ങനെ കേസ് കൊടുക്കാൻ കാരണം മറ്റൊന്നുമല്ല, അവർ ജുനൈദ് നമ്പലിൻ ആ ഒരു വീഡിയോയിൽ വളരെ നന്നായിട്ട് ആ ഒരു അയൽവാസികളെ പറ്റി പറയുന്നുണ്ട്, അത് അവർക്ക് തീരെ പിടിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് അവർ അങ്ങനെ കേസ് കൊടുത്തത്. കൂടാതെ ഒരു തെളിവുകളോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ലാതെയായിരുന്നു ജുനൈദ് നമ്പലിൻ അവരുടെ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഏതായാലും ജുനൈദിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അതായത്, ഒരാളുടെ പേര് എടുത്ത് പറയുകയോ അല്ലെങ്കിൽ ഒരാളെ അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ഇന്ന വ്യക്തിയെ കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ അയാളെ ചെയ്തു എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ട് നമുക്ക് വരുന്ന സ്വാഭാവികമായിട്ട് വരുന്ന കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞു. അത് സ്വാഭാവികമാണ്, കാരണം നമ്മളൊരു ഒരു 3 പേര് ഒരു റൂമിൽ ഇരിക്കുമ്പോൾ ആ ഫ്ലാറ്റിലേക്ക് ആരും വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ ആ 3-ൽ ഒരാളുടെ പൈസ നഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾ സംശയിക്കുക 2 പേരായിരിക്കും. ഒരുപക്ഷെ അത് കടഞ്ഞു പോയതായിരിക്കും അയാൾ കയറി വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ പോയതായിരിക്കാം. എങ്കിലും ആണ് സംശയം പോകുന്നത് ആരിലേക്ക്? ആ 2 പേരിലേക്ക്, കാരണം അവരാണ് ആ കൂടുതലുള്ളത്. നമ്മൾ അവരെ സംശയിക്കും, പിന്നെ ആയിരിക്കും നമുക്ക് സത്യം മനസ്സിലാവണം എന്താ വെച്ചാൽ അതിലൊരാളായിരിക്കും എടുത്തത്. അപ്പം ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞ ഈ അയൽവാസികളായിട്ടുള്ള വ്യക്തി, അവർ പോയിട്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ട് കോടതിയിൽ, സ്റ്റേഷനിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഇന്നലെ വിളിച്ചിട്ട് അദ്ദേഹം എന്നോട് സംസാരിച്ചു, വളരെ മോശമായിട്ടാണ് പുള്ളി സംസാരിച്ചത്. അതുപോലെ അദ്ദേഹം അപ്പുറത്തെ സ്ത്രീയെ കുറിച്ച്, സ്ത്രീയും അതുപോലെ എന്തോ ഞാനെന്തോ പരസ്യമായിട്ട് മാപ്പ് വരണം എന്നും പറഞ്ഞിട്ടുണ്ട്. സ്റ്റേഷനിൽ ഒന്ന് മാപ്പ് വരണമെന്നോ അല്ലെങ്കിൽ പരസ്യമായി മാപ്പ് വരണം എന്നൊക്കെ കേട്ട് ഞാൻ നിങ്ങൾക്ക് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചില യൂട്യൂബേഴ്സിനോട് മാത്രം പറയുന്നുള്ളൂ, നിങ്ങൾ പറയുന്ന ഞാൻ എടുത്ത് നോക്കി, അപ്പോൾ കണ്ടൊക്കെ പക്ക ഓക്കെ, നിങ്ങൾ നല്ലത് പറയുന്ന ആളുകൾ ഉണ്ട്, 1-2 ആൾ മാത്രം കുറച്ച് മോശമായിട്ട് കടന്നുപോയി. അപ്പോൾ ജുനൈദ് നമ്പലിൻ ഇവിടെ പറയുന്നത് യൂട്യൂബേഴ്സാണ് ഇത്തരത്തിലുള്ള ഒരു വഴിയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. കാരണം പല വ്യക്തികളും പല രീതിയിലുള്ള തമ്മിലും കാര്യങ്ങളും കൊടുത്ത് വളച്ചൊടിച്ച് ദിയ ഫാത്തിമ കേസ് എന്താക്കി, അത് പാതി വഴിയിൽ നിർത്തിച്ചു എന്നുള്ള കാര്യമാണ് ജുനൈദ് നമ്പലിൻ പറയുന്നത്. അതുകൊണ്ടാണ് ജുനൈദ് നമ്പലിൻ്റെ പേരിൽ കേസും വന്നത്. കാരണം യൂട്യൂബേഴ്സ് എല്ലാവരും കൂടിയിട്ട് പല രീതിയിലുള്ള കണ്ടൻറ്റും കാര്യങ്ങളും കൊടുത്ത് അതങ്ങോട്ട് എന്താ പറയുക, ഒരു തുമ്പുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ജുനൈദ് നമ്പലിൻ ആ ഒരു വ്യക്തിയെ പറ്റി പറയുന്ന ആ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊരു തെളിവും അദ്ദേഹം നിരത്തുന്നില്ല, കൂടാതെ നല്ല രീതിയിൽ അവരെ പറ്റിയിട്ട് പറയുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് അതിന് തെളിവുകളും കാര്യങ്ങളും വെക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ജുനൈദ് നമ്പലിൻ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, ഒരു റൂമിൽ 3 പേര് ഇരിക്കുമ്പോൾ അവരിൽ ഒരാളുടെ പൈസ പോയാൽ ആ റൂമിൽ ഉണ്ടായിരുന്ന വ്യക്തികളെയാണ് സംശയിക്കുക എന്നുള്ളത്. അത് സ്വാഭാവികം. പക്ഷേ ഇത് അതുപോലെയുള്ളൊരു കേസൊന്നുമല്ല, ഇതൊരു കിഡ്നാപ്പിംഗ് കേസാണ്. ഒരു കുട്ടി മിസ്സായതിനെ സംബന്ധിച്ചുള്ള കേസാണിത്. അതിലേക്ക് ഒരു വ്യക്തിയെ ഒരു തെളിവുമില്ലാതെ ഇങ്ങനെ ഇട്ടുകൊടുത്താൽ, എത്രയോ ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്, അതിലേക്ക് ഒരു തെളിവുമില്ലാതെ ഒരു വ്യക്തിയെ പറയുമ്പോൾ അവർക്കത് കൊള്ളും, അവരതിനെതിരെ കേസ് കൊടുക്കും. അപ്പോൾ ഞാൻ ഇവിടെ ആരെയും കുറ്റം പറയുകയല്ല കേട്ടോ, ഈ ജുനൈദ് നമ്പലിന് എന്തെങ്കിലും ഒരു തെളിവ് കൊണ്ട് വന്നിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു. അപ്പോൾ ഏതായാലും എല്ലാവരുടെയും ആഗ്രഹം ഈ ഒരു കുട്ടിയെ കണ്ടുപിടിക്കണം എന്ന് തന്നെയാണ്. അത് ജുനൈദ് നമ്പലിന് സാധിക്കട്ടെ. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. കാരണം എന്തെങ്കിലും ആരെങ്കിലും ഇതിലേക്ക് വലിച്ചേക്കുകയാണെങ്കിൽ അവർക്കെതിരെയുള്ള എന്തെങ്കിലും തെളിവുകളുമായിട്ട് വരിക, എന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ആരെയും കുറ്റപ്പെടുത്തുകയോ ആരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്നും പറയുന്നതല്ല, ജസ്റ്റ് കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് പറയുക, പറഞ്ഞ് മനസ്സിലാക്കി തരിക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ആ ഒരു ദിയ ഫാത്തിമ എന്ന ഒരു കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ. കാരണം ആ ഒരു കുട്ടിയെ കാത്ത് ആ ഒരു വീടിൻ്റെ ഉമ്മറപ്പടിയിൽ അതിൻ്റെ ഉമ്മ കാത്തിരിക്കുന്നുണ്ട്. ഏതായാലും എത്രയും പെട്ടെന്ന് ആ ഒരു യാഥാർത്ഥ്യം സംഭവിക്കട്ടെ.